Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി ആണ്ടങ്കോവൽ കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 944 07 5 7 6 0 4. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതി സർവേക്കെതിരെ വ്യാപക പ്രതിഷേധം. മാടായിപ്പാറയിൽ തുരങ്കം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. മുൻകൂട്ടി അറിയിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും വീട്ടുവളപ്പുകളിലും കുറ്റിയടിച്ചത് പ്രതിഷേധങ്ങൾക്കും വാക്കേറ്റത്തിനും കാരണമായി. ചരിത്രഭൂമിയായ മാടായിപ്പാറയിൽ കേരയിൽ പദ്ധതിയുടെ സർവേ നടത്തുന്നതിനെതിരെ പ്രതിഷേധമിരമ്പി. മാടായിപ്പാറയിലൂടെ 2 കിലോമീറ്റർ നീളത്തിലും 20 മീറ്റർ ആഴത്തിലും പദ്ധതി നടപ്പിലാക്കുന്ന വിവരം പുറത്തായതോടെയാണ് ബുധനാഴ്ച രാവിലെ മുതൽ സർവേക്കെതിരെ കടുത്ത പ്രതിഷേധമിരമ്പിയത്. കേരയിൽ വിരുദ്ധ സമിതി, മാടായിപ്പാറ സംരക്ഷണ സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കേരയിൽ വേണ്ട എന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധക്കാർ അണിനിരന്നത്. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിലൂടെ തുരങ്കം നിർമ്മിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KP ചന്ദ്രാകതൻ പറഞ്ഞു. വിധാനം എന്ന് പറയുന്നത് മാടായിപ്പാറയിൽ കൂടെ അലൈൻമെന്റ് ആക്കിയത് കരിന്തിക്കുട്ടി മാടായിപ്പാറയെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ശക്തികളാണ്. ഒരുപാട് കാലമായി മാടായിപ്പാറയെ എപ്രകാരമെങ്കിലും അതിന്റെ ജൈവ വൈവിധ്യവും പരിസ്ഥിതി സംരക്ഷണ സൗഹൃദ ഒക്കെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അവസാനത്തെ ശ്രമം എന്നുള്ള രീതിയിലാണ് മാടായി പാറയിൽ കൂടെ തന്നെ വേണം ഈ കേരയിൽ എന്ന് ഉദ്ദേശിക്കാൻ കാരണം. കാരണം വയൽ പ്രദേശം ഒരുപാടുണ്ട്, അവിടെയെല്ലാം തരിശുഭൂമികളാണ്, വെള്ളക്കെട്ടുകളാണ്. അവിടെയെല്ലാം ഫ്ലൈ ഓവർ ഉണ്ടാക്കി കേരയിൽ പോകുന്നതിന് പകരം മാടായിപ്പാറ ഉയർന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്ന് 40 മീറ്റർ ഉയർന്ന പ്രദേശമാണ്. അവിടെ തണലോ ഭൂഗർഭമോ അല്ലെങ്കിൽ കട്ടിങ്ങോ നടത്തിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാടായിപ്പാറയിൽ കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്ന മാടായിപ്പാറയുടെ ധർമ്മ നിർവഹണം സാധ്യമല്ല. കേരയിൽ വിരുദ്ധ സമിതി ജില്ലാ ചെയർമാൻ AP ബദറുദ്ദീൻ, മാടായിപ്പാറ സംരക്ഷണ സമിതി കൺവീനർ KP ചന്ദ്രാംഗതൻ, കേരയിൽ വിരുദ്ധ സമിതി കൺവീനർ EV സനിൽ, പ്രഭാകരൻ കടന്നപ്പള്ളി, അഡ്വക്കേറ്റ് R അപർണ, പാറയിൽ കൃഷ്ണൻ, K അഫ്സൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 7 പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഴയങ്ങാടി പുഴയോരം മുതൽ എരിപുരം വരെ സർവേ പൂർത്തിയാക്കിയിരുന്നു. ചിലയിടത്ത് കുറ്റിയടിച്ചിരുന്നു. ഇതിനായി നിരവധി വീടുകളാണ് പൊളിച്ചുമാറ്റേണ്ടി വരിക. മാടായിപ്പാറക്കും ഗുരുതരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ഭൂമിയിൽ കുറ്റിയടിച്ചത് ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ പൊണ്ണ് കൊട്ടുന്നു
ചന്ദ്രേട്ടൻ എന്തായിരുന്നു പ്രശ്നം? എന്താ മോദി സർക്കാർ രാജ്യത്തെ കർഷകരെ അടിമകളായാണ് കണക്കാക്കുന്നതെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ഹനൻമുള്ള. ചന്തപുരയിൽ സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിലാത്തറയിലെത്തിയ ഹനൻമുള്ളയെ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് തുടങ്ങിയ നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് തുറന്ന വാഹനത്തിലാണ് ഹനൻമുള്ളയെ ചന്തപുരയിലേക്ക് ആനയിച്ചത്. വിവാദ കർഷക ബില്ലിനു ശേഷം 4 ലക്ഷത്തോളം കർഷകരാണ് ഇതുവരെയായി ആത്മഹത്യ ചെയ്തത്. ഇന്ത്യ കണ്ട സമാനതകളില്ലാത്ത സമരമാണ് ഇപ്പോഴത്തെ കർഷക സമരം. സമരം ആരംഭിച്ചിട്ട് നവംബർ 26 ഒരു കൊല്ലം പൂർത്തിയാകുന്നു. വിജയം വരെ അത് തുടരുകയും ചെയ്യും. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന BJP സർക്കാരിനെ താഴെയിറക്കണമെന്നും ഹനൻമുള്ള പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ഹിന്ദുത്വ അജണ്ട മാത്രമാണുള്ളത്. 75 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ നേടിയ നേട്ടങ്ങൾ 7 വർഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. Election commission and many institutions created by parliament, but all those institutions are subverted. Election commission has become a rubber stamp of the government. They cannot decide anything independently. Even Supreme Court, High Court is under severe pressure by the government. That is also only place where we can go if I in danger. That is also under in trouble. Then Human Rights Commission, then Information Commission, there are hundreds of commissions are other for defending human rights. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ, സംഘാടക സമിതി ചെയർമാൻ PP ദാമോദരൻ, മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, C സത്യപാലൻ, KV ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞിമംഗലത്ത് തുരത്തിയിൽ പരിസ്ഥിതി ലോല പ്രദേശത്തെ കണ്ടൽ കാടുകൾ നശിപ്പിച്ച് മണ്ണിട്ട് നികത്തിയ നിലയിൽ തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തിന്റെ സമീപത്താണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുഞ്ഞിമംഗലം തുരുത്തിയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചതുപ്പുനിലമാണ് സ്വകാര്യ വ്യക്തി കണ്ടലുകൾ നശിപ്പിച്ച് ബിൽഡിംഗ് വേസ്റ്റുകൾ ഉപയോഗിച്ച് വ്യാപകമായി നികത്തിയത്. തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തിന്റെ സമീപത്താണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. കണ്ടൽ കാടുകളാൽ സമൃദ്ധമായ ഇവിടം വേലിയേറ്റ് സമയങ്ങളിൽ വെള്ളം കയറുന്ന പ്രദേശം കൂടിയായിരുന്നു. വനംവകുപ്പ് ഏറ്റെടുത്ത് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പൗരാവകാശ പരിസ്ഥിതി സമിതി പ്രവർത്തകർ പറയുന്നു. അതാണ് ഈ നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ശരിക്കും ഇത് CR Z 1 പെട്ട പ്രദേശമാണ്. അതായത് വേലിയേറ്റ സമയത്ത് വെള്ളം വന്നെത്തുന്ന സ്ഥലത്തു നിന്നും 50 മീറ്ററിന് ഉള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്നിരിക്കെയാണ് ഈ പുഴയുടെ 5 മീറ്റർ പോലും ദൂരത്ത് ഈ കാണുന്ന ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഇത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ്. പരാതിയൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക്
കൊടുത്തിട്ട് അന്നും കൊടുത്തിട്ടുണ്ടായിരുന്ന രാജാട്ടൻ്റെ ഇന്നും നമ്മളെ പൗരാവകാശ പരിസ്ഥിതി സമിതി ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യക്തമായ ഒരു ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുല്ലങ്കോട്ട വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പുല്ലങ്കോട് പുഴയോരത്തെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഏക്കറുകളോളം മണ്ണിട്ടു നികത്തിയതിൽ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഇടപെട്ടിരുന്നു. കുഞ്ഞിമംഗലം പ്രദേശങ്ങളിൽ കണ്ടൽ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധികൃതർ ജാഗ്രതയോടെ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. റെയിൽവേ സ്റ്റേഷനിലെ അസൗകര്യങ്ങൾ നോക്കിക്കാണാനും യാത്രക്കാരുടെ പരാതികൾ അറിയുന്നതിനുമായി രാജ്മോഹൻ ഉണിത്താൻ എം പി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എം പി സ്റ്റേഷൻ മാസ്റ്ററുമായി ചർച്ച നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ അസൗകര്യങ്ങൾ വിലയിരുത്താനായി എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയോട് യാത്രക്കാർ ടിക്കറ്റ് കിട്ടാനുള്ള പ്രയാസവും സ്റ്റേഷനിലെ അസൗകര്യങ്ങളുമെല്ലാം പങ്കുവച്ചു. തുടർന്ന് എം പി സ്റ്റേഷൻ മാസ്റ്ററേയും കമേഴ്സ്യൽ സ്റ്റാഫിനെയും കണ്ടു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് സ്റ്റേഷൻ പ്രവർത്തനത്തിന്റെ താളം തെറ്റിക്കുന്നുവെന്ന് ജീവനക്കാരിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട്. തുടർന്ന് ഡിവിഷണൽ മാനേജരുമായി എം പി ബന്ധപ്പെടുകയും ഒരു മാസത്തിനകം കോവിഡിന് മുൻപുണ്ടായിരുന്ന സൗകര്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും പുനഃസ്ഥാപിക്കുമെന്നും അതിന്റെ ഭാഗമായി പയ്യന്നൂർ സ്റ്റേഷനിലും നേരത്തെയുണ്ടായിരുന്ന സൗകര്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുമെന്നും ഉറപ്പു നൽകിയതായി എം പി അറിയിച്ചു. ആ വിവരം പയ്യന്നൂർ സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ പ്രാവർത്തികമാക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ അവിചാരിതമായി കുറേ ആളുകൾ നമ്മുടെ ലോക്കൽ ട്രെയിനുകളിൽ എക്സ്പ്രസ് നിരക്ക് ഈടാക്കുന്നു എന്നുള്ള പരാതിയുമായി എന്നെ കാണാൻ വന്നിട്ടുണ്ട്. മാത്രമല്ല പല തീവണ്ടികളിലും കോവിഡ് മഹാമാരിയുടെ ഒരു തീവ്രത കുറഞ്ഞിട്ട് പോലും അൺറിസർവ്ഡ് കോച്ചുകളില്ല. അതുപോലെ തീവണ്ടികളിൽ സ്ഥിരം യാത്രക്കാർക്കായി കൊടുത്തിരുന്ന സീസൺ ടിക്കറ്റുകൾ കൊടുക്കുന്നില്ല. അങ്ങനെ കുറേയധികം പരാതികളുമായിട്ട് ഇന്ന് കുറേ ആളുകൾ രാവിലെ വന്നപ്പോൾ ഞാൻ അവരുമായി സംസാരിച്ച ഡി ആർ എം ആയിട്ട് ഇന്ന് വിളിച്ച് രാവിലെ സംസാരിച്ചിരുന്നു, അവരുടെ പി ആർ ഒയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഡി ആർ എം എന്നോട് പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട് നിർത്തലാക്കപ്പെട്ട സകല കാര്യങ്ങളും പുനരാരംഭിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുണ്ട്, അതിൻ്റെ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ കോവിഡ് പാൻഡമിക് വരുന്നതിന് മുമ്പ് ഓരോ സ്റ്റേഷനിലെയും അവസ്ഥ എന്താണോ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. നേതാക്കളായ കെ ജയരാജ്, ഡി കെ ഗോപിനാഥ്, സി കെ ദിനേശൻ, വി കെ പി ഇസ്മയിൽ, പി എം ലത്തീഫ്, ഭരത്വി പൊതുവാൾ, കെ ഖലീൽ തുടങ്ങിയവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന നല്ല മണ്ണ് പദ്ധതി അനുകരണീയമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി സുസ്ഥിരവും സുരക്ഷിതവുമായ കാർഷിക വിള ഉൽപാദനം വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് നല്ല മണ്ണ്. മണ്ണ് പരിപോഷണത്തിലൂടെ വെള്ളവും വായുവും കൂടി ശുദ്ധീകരിക്കുന്നതാണ് പദ്ധതി. ഇതുപ്രകാരം 5 വർഷം കൊണ്ട് പഞ്ചായത്തിനെ സമ്പൂർണ്ണ കാർഷിക പര്യാപ്ത ഗ്രാമമാക്കുന്നതിനുള്ള കരട് രേഖ തയ്യാറാക്കി. നല്ല മണ്ണ് പദ്ധതി വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് പറയുന്ന നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ, നമ്മുടെ ജലത്തെ സംരക്ഷിക്കാൻ ആ ലക്ഷ്യവുമായിട്ടാണ്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ കാണുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ജില്ലയിൽ വലിയൊരു ക്യാമ്പയിനായി മാറി. എന്നാൽ ഇന്ന് പഴയതുപോലെ നമ്മൾ സാധാരണ ഒരു തുണിസഞ്ചി നമ്മുടെ മുതലുണ്ടെങ്കിൽ അതൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് കഴുകി അതിനുശേഷം വീണ്ടും കടയിൽ പോകണമെന്ന് അതേ തുണിസഞ്ചി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ അങ്ങനെ ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ ഉപയോഗിച്ചത് തന്നെ ഉപയോഗിക്കാറില്ല. നമ്മൾ പലപ്പോഴും കടയിൽ പോയി പ്ലാസ്റ്റിക് ബാഗിൽ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന് ഈ പ്ലാസ്റ്റിക് നമ്മൾ വിളിച്ചെടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, എം രാഘവൻ, ടി ഗോപാലൻ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, എ ഷീജ, പി പങ്കജാക്ഷി, ഇ പി കരുണാകരൻ, കെ നാരായണൻ, കെ ജയരാജൻ നായർ എന്നിവർ സംബന്ധിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പി കെ സജീഷ് സി ഡി പ്രകാശനം ചെയ്തു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പ്രഭാഷണം നടത്തി. ലോഗോ തയ്യാറാക്കിയ ബാലൻ പാലായിയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പി രവീന്ദ്രൻ, കാനാഗോവിന്ദൻ എന്നിവർ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള അനുബന്ധ പ്രവൃത്തികൾക്ക് വേഗം വച്ചു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തി അവസാനഘട്ടത്തിലാണ്. ആദ്യ റീച്ചായ കാലിക്കടവ് മുതൽ തളിപ്പറമ്പ് വരെ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ വീടുകളടക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പണി അവസാനഘട്ടത്തിലാണ്. മരമുറിക്കൽ, വൈദ്യുതി തൂണുകൾ മാറ്റുന്ന ജോലി എന്നിവയും പുരോഗമിക്കുന്നുണ്ട്. പൊളിച്ചുമാറ്റൽ പ്രവൃത്തി പൂർത്തിയായ ചില സ്ഥലങ്ങളിൽ മണ്ണു നിരത്തുന്ന പ്രവൃത്തിയും തുടങ്ങി. നഷ്ടപരിഹാരം ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റണമെന്നാണ് ഉടമകൾക്ക് ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൊളിക്കുന്ന കെട്ടിടത്തിലെ മര ഉരുപ്പിടികൾ, ഇരുമ്പുകൊണ്ടുള്ള നിർമ്മിതികൾ എന്നിവ തിരികെ വേണമെന്ന് അപേക്ഷിച്ച ഉടമകൾക്ക് നഷ്ടപരിഹാരത്തിൽ നിന്ന് 6% തുക കുറച്ചാണ് നൽകുന്നത്. ഇവരോട് 3 ദിവസത്തിനുള്ളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തപക്ഷം കെട്ടിടാവശിഷ്ടങ്ങളിൽ ഉടമകൾക്ക് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കർഷക തൊഴിലാളി സംഗമം നവംബർ 14 ഞായറാഴ്ച 7th നടക്കും. ഇതിന്റെ ഭാഗമായി 7th കാനായി വയലിൽ കർഷകർ ഒത്തുചേർന്നു. ഡിസംബർ 10, 11, 12 തീയതികളിൽ മാടായി എരിപുരത്ത് വെച്ച് നടക്കുന്ന സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളി സംഗമം സംഘടിപ്പിക്കുന്നു. നവംബർ 14 ഞായറാഴ്ച 7th വെച്ച് നടക്കുന്ന കർഷക തൊഴിലാളി സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനു വേണ്ടി 7th കാനായി വയലിൽ കർഷക തൊഴിലാളികൾ ഒത്തുചേർന്നു. കർഷക തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ പ്രസിഡന്റ് സിഒ പ്രഭാകരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കെ പി മോഹനൻ, വി വി നാരായണൻ, വി പ്രവീൺ, കെ വി പാർവതി, കെ വി ശോഭന എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിരക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നിരക്ക് വർദ്ധനവ് എന്ന ആവശ്യവുമായി ഓട്ടോ ടാക്സി ലൈറ്റ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയു പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ യൂണിയൻ പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് കെ സി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. കെ മനോഹര ബാബു, കെ പി കണ്ണൻ, വി വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ക്ഷേത്രങ്ങൾ പതിയെ സജീവമാവുകയാണെങ്കിലും ഉത്സവ സ്ഥലങ്ങളിലെ ചന്തക്കാരുടെ ജീവിതം തളിരിടുന്നില്ല. കോവിഡ് കാലത്ത് ഇവർക്ക് ദുരിതം മാത്രമാണ് ഏറ്റുവാങ്ങാനാവുന്നത്. ക്ഷേത്രങ്ങൾ പതിയെ ഉണരുകയാണെങ്കിലും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പൊലിമ നൽകിയിരുന്ന ഉത്സവ ചന്തകൾ ഇനി എന്ന് തിരിച്ചുവരുമെന്ന സങ്കടത്തിലാണ് ജനം. മഹാമാരി കാരണം ഉത്സവങ്ങളും ആഘോഷങ്ങളും മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ജീവിതം നഷ്ടപ്പെട്ട വിഭാഗമാണ് ചന്തക്കാർ. ഉത്സവങ്ങൾ പതിയെ സജീവമായി തുടങ്ങിയെങ്കിലും ചന്തക്കാരുടെ ജീവിതം ഇപ്പോഴും നിറമങ്ങി നനഞ്ഞുകിടക്കുകയാണ്. പലരും കടുത്ത ജീവിത പ്രയാസങ്ങളിലുമാണ്. എല്ലാവരുടെയും ബാല്യകൗമാരങ്ങളെ സജീവമാക്കിയ ഒന്നായിരുന്നു ഉത്സവ ചന്തകൾ. കളിപ്പാട്ടങ്ങളും ബലൂണുകളും വർണ്ണമിഠായികളും ഐസ്ക്രീമും മാത്രമല്ല ചട്ടിയും കലവും ഭക്ഷണ സാമഗ്രികളുമൊക്കെ ഉത്സവ ചന്തകൾക്ക് നിറം നൽകിയിരുന്നു. ഉത്സവങ്ങൾക്ക് തിരശീല വീണതോടെ ചന്തക്കാരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ മേഖലയിലും സജീവമായെങ്കിലും ഉത്സവ ചന്തകൾ ഇപ്പോഴും നിശ്ചലമായി കിടക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. അതീവ ഗുരുതരമായ സ്കിൻ ക്യാൻസർ ബാധിച്ച ചെറുപുഴ തിരുമേനിയിലെ അനീറ്റയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണ യത്നം ലക്ഷ്യത്തിനടുത്തെത്തിയതായി ചികിത്സാ സഹായ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു. ജാതി, മത, വർഗ, രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച്, എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് ഈ ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കത്തക്ക ഒരു കാര്യമാണ്. ഒരു ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അപസ്വരങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 ലക്ഷം രൂപയോളം ആവശ്യമായ അനീതയുടെ ചികിത്സയ്ക്ക് ഇതുവരെ 35,28,023 രൂപ സമാഹരിക്കാൻ ചികിത്സാ സഹായ സമിതിക്ക് കഴിഞ്ഞു. ഇതിൽ 17,83,905 രൂപ വിവിധ സ്ക്വാഡുകൾ ഭവന സന്ദർശനം നടത്തി സമാഹരിച്ചു. ബാക്കി തുക ചെക്കായും ബാങ്ക് അക്കൗണ്ടിലുമാണ് ലഭിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഉദാരമായി സഹായിച്ചതിനാലാണ് ഇത്രയും തുക ലഭിച്ചതെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അറിയിച്ചു. അനീറ്റയുടെ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയായാലുടൻ ചികിത്സ ആരംഭിക്കും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, ചെയർമാൻ കെ ഡി പ്രവീൺ, കൺവീനർ കെ കെ ജോയി, പി എം സെബാസ്റ്റ്യൻ, കെ സി പ്രസൂൺ, പ്രിൻസ് വെള്ളക്കട തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കാങ്കോൽ വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് കുട്ടികൾക്ക് പഠന സാമഗ്രികളും സ്കൂൾ വികസന സമിതിക്കുള്ള ധനസഹായവും കൈമാറി. കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം വാർഡ് മെമ്പർ സി രമേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം കുണ്ടേങ്കോവൽ വലിയച്ചാൽ എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠന സാമഗ്രികളും സ്കൂൾ വികസന സമിതിയിലേക്ക് ധനസഹായവും കൈമാറി. സ്കൂളിലെ 55 കുട്ടികൾക്കും നോട്ട്ബുക്ക്, പേന, പെൻസിൽ, സ്കെയിൽ എന്നിവയടങ്ങുന്ന കിറ്റാണ് കൈമാറിയത്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിനകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മുടെ കുടുംബശ്രീ സഹോദരന്മാർ, നാട്ടുകാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരുടെയും നിർലോഭമായ സഹായവും സേവനവും ഈ വിദ്യാലയത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പി ടി എ പ്രസിഡന്റ് കെ ഷിനോജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വികസന സമിതിക്കുള്ള ധനസഹായം കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ചെറോട്ട രമേശനിൽ നിന്ന് പി ടി എ പ്രസിഡന്റ് ഏറ്റുവാങ്ങി. പഠന സാമഗ്രികൾ കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി കെ എൻ ദാസൻ മാസ്റ്ററിൽ നിന്നും പ്രധാന അധ്യാപകൻ കെ എൻ ഈശ്വരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. 9 വാർഡ് മെമ്പർ ഇ സി സതി, ഡോക്ടർ അഭിജിത്ത്, കെ വി തമ്പാൻ, കെ ലക്ഷ്മണൻ, കെ സി പ്രിയ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഗുഡ്സ് മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി കൺവെൻഷൻ ചേർന്നു. പയ്യന്നൂർ സി ഐ ടി യു ഓഫീസിൽ ചേർന്ന സംയുക്ത തൊഴിലാളി കൺവെൻഷൻ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം പറഞ്ഞുകൊണ്ട് രാജീവനും അതുപോലെ ചന്ദ്ര കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സ് മേഖലയിലെ വാഹനങ്ങൾക്കും തൊഴിലാളികൾക്കും ലഭിക്കേണ്ട തൊഴിൽ സ്വകാര്യ വാഹനങ്ങളും പാസഞ്ചർ വാഹനങ്ങളും തട്ടിയെടുക്കുന്നുവെന്നും ഇതുകാരണം ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ലെന്നും അതുകൊണ്ട് തൊഴിലാളികൾ വലിയ പ്രയാസത്തിലായിരിക്കുകയാണെന്നും അടിയന്തിരമായും ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റും പോലീസും ഇത്തരം അനധികൃതമായ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പയ്യന്നൂരിലെ വ്യാപാരികളും ജനങ്ങളും സഹകരിക്കണമെന്നും സി ഐ ടി യു ഓഫീസിൽ ചേർന്ന സംയുക്ത തൊഴിലാളി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി ഹരി, എം ബി ബാബുരാജ്, അരവിന്ദൻ, എം രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. റോയൽ കീർത്തി പാർട്ടി ഹാൾ ആൻഡ് റെസ്റ്റോറന്റ് പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. രുചിഭേദങ്ങളുടെ വൈവിധ്യങ്ങളൊരുക്കി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി റോയൽ കീർത്തി പാർട്ടി ആൻഡ് റെസ്റ്റോറന്റ് ഹാൾ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. എ സി, നോൺ എ സി 100 പേർക്കിരിക്കാവുന്ന പാർട്ടി ഹാളും റെസ്റ്റോറന്റും വിപുലമായ കാർ പാർക്കിംഗ് സൌകര്യവും റോയൽ കീർത്തി പാർട്ടി ഹാൾ ആൻഡ് റെസ്റ്റോറന്റിനുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ എം ശോഭ, ചേംബർ സെക്രട്ടറി വി നന്ദകുമാർ, ഹോട്ടലുടമ കീർത്തി നാരായണൻ, കെ കുഞ്ഞിരാമൻ, പി സജിൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുപുഴ കുണ്ടേരിയിലെ കിണറിൽ വീണ ആടിനെ പെരിങ്ങോം ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 5 താഴ്ചയും 1 വെള്ളവുമുള്ള കിണറിൽ വീണ ആടിനെ രക്ഷപ്പെടുത്തിയത്. ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരിയിലെ അവിട്ടത്ത് ഗോപിയുടെ ആടാണ് 15 താഴ്ചയും 1 വെള്ളവുമുള്ള കിണറിൽ വീണത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസിന്റെ നേതൃത്വത്തിലുള്ള പെരിങ്ങോം ഫയർഫോഴ്സ് സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സജീവ് സാഹസികമായി കിണറിലിറങ്ങി ആടിനെ പുറത്തെടുത്തു. മറ്റ് ജീവനക്കാരായ ബാബു അയോടൻ, പി കെ അജിത് കുമാർ, കെ ഗോപി, വി വി വിനീഷ്, പി സി മാത്യു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പെരളം കിഴക്ക് അംഗനവാടി പ്രവേശനോത്സവം നടന്നു. റിട്ടയർഡ് ICDS സൂപ്പർവൈസർ ലില്ലിക്കുട്ടി അമ്മമാർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഏറെ ആശങ്കയോടെയും അതിലേറെ പ്രതീക്ഷകളോടെയുമാണ് രക്ഷിതാക്കൾ പിഞ്ചുമക്കളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവന്നത്. രക്ഷിതാക്കൾക്കുള്ള ആശങ്ക അകറ്റുവാനാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. അതിലൊന്നാമത്തെ സേവനമാണ് അനുപൂരക പോഷകാഹാര വിതരണം. എന്താണ് അനുപൂരക പോഷകാഹാര വിതരണം? നമ്മൾക്കറിയാം നമ്മുടെ അംഗൻവാടികളിൽ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ. എപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നേരത്തെ വന്നേ അമ്മമാർക്കറിയാം. എപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട്? ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PM ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. AV തമ്പാൻ, അംഗൻവാടി ടീച്ചർ ധന്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കടവ് താര കലാ സാംസ്കാരിക വേദി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കല്ലേൻ സജീന്ദ്രൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മാടായി സർവീസ് ബാങ്ക് പ്രസിഡന്റ് PP കരുണാകരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീന്ദ്രന്റെ വേർപാട് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് PP കരുണാകരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. ചടങ്ങിൽ താരാ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് PK സാംബശിവൻ അധ്യക്ഷനായി, KB സുനിൽദത്ത്, KK വിനോദ്, യു നാണു, TP അജിത് കുമാർ, TB ബാബു പഴയങ്ങാടി, പ്രകാശ് വാടിക്കൽ, KK ഷാജി, MK വിനോദ്, അനിൽകുമാർ, KM അജയൻ, ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.